പൂക്കളാൽ നിറഞ്ഞ വെള്ള വേലിക്കെട്ടുകൾ കൊണ്ട് വേർതിരിച്ച സുന്ദരമായ വീടുകൾക്കിടയിലെ ഒരു കറുത്ത വീടായിരുന്നു ഗ്രൂവിൻ്റേത്. ഗ്രൂവിൻ്റെ വീട്ടിലെ പുൽനാമ്പ് പോലും ഉണങ്ങിയതായിരുന്നു. അയാളുടെ വീടിനടിയിൽ അയാൾക്കൊരു പരീക്ഷണശാലയും ഉണ്ടായിരുന്നു. അവിടെ മഞ്ഞ വർണ്ണങ്ങളിലുള്ള മീനിയൻസും ഉണ്ടായിരുന്നു. ഡോക്ടർ നെഫാറിയോയുടെ സഹായത്താൽ ഈ നൂറ്റാണ്ടിലെ വില്ലനാവാൻ തയ്യാറെടുക്കുകയാണ് ഗ്രൂ. ഗ്രൂ ചന്ദ്രനെ കട്ടെടുക്കുവാൻ തീരുമാനിച്ചു. അയാളുടെ കയ്യിൽ ശീതീകരണത്തിനുള്ള ഒരു തോക്കുണ്ട്. ഇപ്പോൾ ചുരുങ്ങുന്ന കിരണങ്ങളെ വെക്ടറിന്റെ കയ്യിൽ നിന്നും തട്ടിയെടുക്കാനാണ് ഗ്രൂവിന്റെ ശ്രമം. അതിനുവേണ്ടി ബിസ്ക്കറ്റുകൾ വിറ്റു ജീവിക്കുന്ന അനാഥരായ മാർഗയെയും ഈഡിത്തിനെയും ആഗ്നസിനെയും മിസ് ഹേറ്റിയുടെ പക്കൽ നിന്നും അനാഥാലയത്തിൽ നിന്നും ഗ്രൂ ദത്തെടുത്തു. ഈ പെൺകുട്ടികൾ അനായാസമായി വെക്ടറിന്റെ വീട്ടിൽ കയറി. ബിസ്ക്കറ്റുകളുടെ കൂടെ ഗ്രൂ കുറച്ച് റോബോട്ട് ബിസ്ക്കറ്റുകളും വച്ചായിരുന്നു. ഗ്രൂ ചുരുങ്ങുന്ന തോക്ക് കട്ട് എടുത്ത് രക്ഷപ്പെട്ടു. കുട്ടികളുടെ വരവോടെ ഗ്രൂ ഒരു ഉത്തരവാദിത്തമുള്ള അച്ഛനായി മാറി. അതിനാൽ തന്റെ ദൗത്യം നിറവേറ്റാൻ ഡോക്ടർ നെഫാറിയോ കുട്ടികളെ അനാഥാലയത്തിൽ കൊണ്ടുവിടാൻ തീരുമാനിച്ചു. വളരെ ദുഃഖത്തോടെ കുട്ടികൾ അവിടെ നിന്നും പോയി. ആഗ്നസ് തങ്ങളുടെ ബാലറ്റ് ടിക്കറ്റ് ഗ്രൂവിന് നൽകി. ചന്ദ്രനെ കൈകളിൽ എടുക്കുന്ന നിമിഷം ടിക്കറ്റ് ഗ്രൂവിന്റെ കീശയിൽ നിന്നും താഴേക്ക് വീണു. ഗ്രൂ നേരെ ബാലെ നടക്കുന്നിടത്തേക്ക് പറന്നിറങ്ങി. അവിടെ ഒരു കത്ത് ഗ്രൂവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വെക്ടർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. ഗ്രൂ അവരെ രക്ഷിച്ചു. ചന്ദ്രൻ വലുതായി വലുതായി വെക്ടറിനെയും കൊണ്ട് ബഹിരാകാശത്തെത്തി. ഗ്രൂ വളരെ സന്തോഷത്തോടെ കുട്ടികളുടെ കൂടെ ജീവിച്ചു. ഡോക്ടർ നെഫാറിയോ അവരെ വിട്ടുപോയി. ഗ്രൂ ഇപ്പോൾ ഒരു വില്ലനല്ല. ഗ്രൂ തന്റെ പ്രണയിനി ലൂസിയെ കണ്ടെത്തി. കഥ തുടരുകയാണ്. എന്റെ കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാരെ. നന്ദി.